വടകര തെരു ഗണപതി ക്ഷേത്ര നടപ്പന്തൽ സമർപ്പണം കാലത്ത് പ്രൗഢഗംഭീരമായ ചടങ്ങോടെ നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് 17 മുതൽ 22 വരെ നീണ്ടു നിൽക്കുന്ന അഷ്ടബന്ധ കലശവും ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 1 കോടിയിലേറെ രൂപ മുതൽമുടക്കിലാണ് ക്ഷേത്ര നടപ്പന്തൽ നിർമ്മാണം നടത്തിയത്. രാവിലെ 8:30 9:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി ഏറാഞ്ചേരി ഇല്ലം ബ്രഹ്മശ്രീ ഡോക്ടർ ജയൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരിയക്കര സുധീർ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് 17 മുതൽ 22 വരെ നീണ്ടുനിൽക്കുന്ന അഷ്ടബന്ധ കലശവും ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് രാവിലെ കലവറ നിറക്കൽ, ആചാര്യ സ്വീകരണം തുടങ്ങിയ പരിപാടികളും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഊരാളന്മാരായ ബാലൻ, വത്സലൻ, ബാലകൃഷ്ണൻ, ക്ഷേത്രം പ്രസിഡന്റ് എം സുരേഷ് ബാബു, സെക്രട്ടറി രവീന്ദ്രൻ ടി, ട്രഷറർ എം കെ ഭാസ്കരൻ, ഭരണസമിതി അംഗം ദീപു കളരിക്കണ്ടി, എം സുരേഷ് ബാബു, രവീന്ദ്രൻ, എം കെ ഭാസ്കരൻ, വള്ളിൽ ചന്ദ്രൻ, താലി പ്രദീപൻ, പങ്കൻ ഗോപാലൻ, വിനോദൻ കാനപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. 4 വർഷം മുമ്പ് അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു കണക്കൂട്ട യാത്ര ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അത് സാക്ഷാൽ തിരുവനന്തപുരം ഇഷ്ടത്തിലായത് വളരെയധികം സന്തോഷിക്കുന്നു. എത്ര കാലമായ കാലമാണ് അതിനിടയിലെ തിരുവാതിര ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇവരുടെ നിർബന്ധ കാരണം ഭഗവാന്റെ അനുഗ്രഹവും ആവുമല്ലോ. എല്ലാവർക്കും മഹാഭാരതത്തിലെ അനുഗ്രഹവും അഭിവൃദ്ധി ഐശ്വര്യം ഉണ്ടാവും എന്ന് ഭഗവാന്റെ മുന്നിൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നെ ഇന്ന് മുതൽ തുടങ്ങുന്ന നമ്മളുടെ അഷ്ടബന്ധ കലശത്തിന് എല്ലാവരും വരികയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യാം. പിന്നെ എല്ലാവരും പറയാനും അഷ്ടബന്ധ കലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ പ്രാർത്ഥന ചെയ്യുകയാണ്. ക്ഷേത്രത്തിന്റെ മാതൃക സമർപ്പിക്കുന്നതാണ്. അഭ്യർത്ഥിക്കാൻ